ഹായ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മട്ടൻ കാലും നെയ്ച്ചോറും എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. കമോൺ. ആദ്യം തന്നെ മട്ടൻ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ വാലാൻ വയ്ക്കണം. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. തക്കാളി, സവാള, ചുവന്നുള്ളി, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ് ഇവയെല്ലാം പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറിയ ശേഷം ആ ടിൻകാലുകളൊക്കെ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കണം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് 3 വിസിൽ വേണം ഇത് വേവാൻ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ മട്ടൻ ലെഗ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിനി നെയ്ച്ചോറുണ്ടാക്കാം. നെയ്ച്ചോറുണ്ടാക്കുന്നതിനായി പാകത്തിന് ഡാൽഡയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, കയ്യാമ്പു ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതനുസരിച്ച് 3.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം 1 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. ഡേ കണ്ടില്ലേ, നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊട്ടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റായും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്ന അരി ബസ്മതി അരിയാണ്. ജീരകശാലി അരിയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. അതുണ്ടെങ്കിൽ അതെടുത്താലും മതി. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ മട്ടൻ ലെഗും നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാറും സലാഡ്സും കൂട്ടി ഇത് കഴിക്കാം. ഈ മട്ടൻ ലെഗിൻ്റെ ഉള്ളിൽ ഒരു സാധനം കിട്ടും, ഒരു നെയ് പോലെ. അതിന് പറയുന്നതാണ് മജ്ജ. അതാണ് ഇതിൻ്റെ വൈറ്റമിൻ. അതൊന്ന് പ്ലേറ്റിലിട്ട് 2 തട്ട് കൊടുക്കുമ്പോഴേക്കും അത് പുറത്ത് വരും. അത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എൻ്റെ മട്ടൻ ലെഗും നെയ്ച്ചോറും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.